നമസ്കാരം. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒത്തുതീർപ്പ് അദ്ദേഹത്തിൻ്റെ നട്ടലിനെക്കുറിച്ച് സാധാരണക്കാർക്ക് സംശയമുണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ആരുടെയും മുൻപിൽ വഴങ്ങാത്ത എടുക്കുന്ന തീരുമാനവുമായി മുൻപോട്ടു പോകുന്ന ഇരട്ടച്ചങ്കനാണ് മുഖ്യമന്ത്രി എന്ന വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമികമായ ഒരു വിഷയം വരുമ്പോൾ നട്ടലിനെക്കുറിച്ച് അമിതമായ അവകാശവാദമൊന്നും മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. അതിന് അദ്ദേഹം ഒരു നുണയുടെ അകമ്പടി ഉണ്ടാക്കി എന്ന് മാത്രം. സർക്കാരിന് പിടിവാശിയൊന്നുമില്ല. വഖഫ് ബോർഡ് അങ്ങനെ തീരുമാനമെടുത്തു. ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ എതിർക്കുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്നത് നിഷ്കളങ്കമല്ല എന്ന് വ്യക്തമായിരുന്നു. കാരണം സർക്കാർ നിർദ്ദേശപ്രകാരമാണ് വഖഫ് ബോർഡ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന രേഖ പുറത്തു വന്നിരിക്കുന്നു. ഈ വിവാദം ഇങ്ങനെ തുടരുമ്പോൾ ശബരിമല വീണ്ടും ചർച്ചയാകുന്നു. എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതിരുന്നത്? ഹിന്ദുവിൻ്റെ വിശ്വാസവും വികാരവും ഒരു വിലയുമില്ലാത്തതാണോ? ഈ ചോദ്യം പലരും ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച്, അതായത് മുഖ്യമന്ത്രി വഖഫ് വിഷയത്തിൽ എടുത്ത അയഞ്ഞ നിലപാടും ശബരിമല വിഷയത്തിൽ എടുത്ത കടുത്ത നിലപാടും താരതമ്യം ചെയ്യാൻ രണ്ടുപേരോട് ഞാൻ അഭിപ്രായം ചോദിച്ചിരുന്നു. രണ്ടുപേരും പറയുന്നത് കേൾക്കുക. ഒന്ന്, ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാൾ സന്ദീപ് ജി വാര്യറാണ്. രണ്ട്, ബി ജെ പിയിൽ ഇപ്പോൾ മാത്രം സജീവമായി വന്ന, എന്നാൽ തൃത്താലയിൽ മത്സരിച്ച, സോഷ്യൽ മീഡിയയിൽ സജീവമായ പൊന്നാനിയിലെ അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ്. രണ്ടുപേരും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് കേൾക്കുക. വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ, മുസ്ലിം സാമുദായിക സംഘടനകൾക്കിടയിൽ വലിയ തോതിലുള്ള വിമർശനം സർക്കാർ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വലിയ വിപ്ലവകരമായിട്ടുള്ള നിലപാട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഈ വിഷയം, ആ വിഷയത്തിൽ നിന്ന് സർക്കാരിന് പിന്മാറേണ്ടി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് സമസ്തയുൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തി അവരുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തിയതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഇതുവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള നിശ്ചയദാർഢ്യമുള്ള നേതാവ്, ഇരട്ടച്ചങ്കുള്ള നേതാവ് എന്നുള്ള അദ്ദേഹത്തിന്റെ തന്നെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്, മുസ്ലിം സംഘടനകൾക്ക്, മുസ്ലിം സമുദായത്തിന് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ആശങ്കകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് മറ്റാരും എതിരല്ല. സർക്കാർ ചർച്ച നടത്തുന്നതിനോടും മറ്റാർക്കും എതിർപ്പില്ല. പക്ഷേ മറുവശത്ത് ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു വിശ്വാസികൾ നിരവധി വിഷയങ്ങൾ ഉയർത്തുന്ന സമയത്ത് അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയും ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മുസ്ലിം സംഘടനകളുടെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകളുമായി ഒരു ചർച്ച നടത്താൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. തെരുവിൽ ഹിന്ദു സംഘടനകൾ മാസങ്ങളോളം സമാധാനപരമായി സമരം നടത്തിയിട്ടും ആ വിഷയത്തോട് മുഖം തിരിഞ്ഞു നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, തന്റെ ശാഠ്യത്തിന് മേൽ ഉറച്ചു നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, തന്റെ പിടിവാശിക്ക് മേൽ ഉറച്ചു നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, പക്ഷേ സമാനമായൊരു സാഹചര്യം വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ, ഏകദേശം ദിവസങ്ങൾക്കകം തന്നെ മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്താൻ തയ്യാറാകുന്നു, അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. ഇവിടെ വിവിധ വിശ്വാസികൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗത്തിന് തങ്ങൾ അവഗണിക്കപ്പെടുകയാണോ, സംസ്ഥാന സർക്കാർ തങ്ങളെ അവഗണിക്കുകയാണോ, തങ്ങൾ ഇരട്ട നീതിക്ക് വിധേയരാവുകയാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരികയാണ്. ഒരു പന്തിയിൽ രണ്ട് വിളമ്പലാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? മുസ്ലിം സമൂഹത്തിന് ആശങ്കകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടട്ടെ, ചർച്ച ചെയ്യപ്പെടട്ടെ. പക്ഷേ ഇപ്പുറത്ത് ഹിന്ദു സമൂഹം ശബരിമലയുമായി ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും വൈകാരികമായ വിഷയത്തിൽ നിരവധി മാസങ്ങൾ തെരുവിൽ സമരത്തിലുണ്ടായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളൊക്കെ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രി വലിയ തോതിൽ വാശി പിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിലുള്ള പ്രതിഷേധം ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുണ്ട്. തങ്ങൾ ഒരു രണ്ടാംകിട പൌരന്മാരായിട്ട് കേരളത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്ന പുതിയ സാമൂഹിക യാഥാർത്ഥ്യം ഇപ്പോൾ കേരളത്തിലെ ഹൈന്ദവ വിഭാഗം ഉൾക്കൊള്ളുകയാണ്. ഇത് തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തിലും പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്രൈസ്തവ വിഭാഗത്തിലെ ചില സഭകൾ തമ്മിൽ തർക്കമുണ്ട്. ആ സഭാ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമവും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ചില നിലപാടുകൾ അത് നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സാഹചര്യമുണ്ടായി. അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാനോ അതിനൊരു മുൻകൈയെടുക്കാനോ തയ്യാറാവാത്ത മുഖ്യമന്ത്രി സമസ്ത കണ്ണുരുട്ടിയപ്പോഴേക്കും, പ്രത്യേകിച്ച് ലീഗ് നേതാവ് പി എം എ സലാമിന്റെ പ്രസ്താവനയുണ്ടായി, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളികൾ കേന്ദ്രീകരിച്ച് സർക്കാരിനെതിരായ പ്രചാരണം തുടങ്ങും എന്ന സലാമിന്റെ പ്രസ്താവന തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് മാറ്റത്തിന് കാരണം എന്നുള്ളത് വ്യക്തമാണ്.
കാരണം ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം ഒരുപക്ഷെ ഏറ്റവും കൃത്യമായി മനസ്സിലാകുന്നത് മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകൾക്കാണ്. മലപ്പുറവും കോഴിക്കോടും പാലക്കാടും കാസർകോടും കണ്ണൂരും വയനാടും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സിപിഎമ്മിന് വലിയ തോതിൽ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി സമസ്തയ്ക്ക് മുന്നിൽ സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങിയിരിക്കുന്നത്. ഇത് മറ്റ് സമുദായങ്ങൾക്ക് എന്തായാലും തങ്ങളോട് ഇരട്ടനീതി കാണിക്കുന്നു എന്ന ഒരു ഫീലിംഗ് വരാൻ ഒരു വിചാരം വരാൻ കാരണമായിട്ടുണ്ട്. ഇത് ശരിയല്ല. ഒരു സർക്കാർ, ഒരു മതേതര സർക്കാർ തീർച്ചയായും മതകാര്യങ്ങളിൽ വിശ്വാസകാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കേണ്ടതാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആരാധനാലയങ്ങളുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സെക്യുലർ ഗവൺമെന്റ് ഇടപെടുന്നത് ആശാസ്യകരമായിട്ടുള്ള രീതിയല്ല. ഇനി നമുക്ക് ശങ്കുറ്റിദാസിന്റെ പ്രതികരണം കേൾക്കാം. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനം മരവിപ്പിച്ച ഇന്നലത്തെ സംഭവം അത് കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ ശക്തി തെളിയിക്കുന്ന സംഭവം മാത്രമല്ല, സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങളെ സമുദായങ്ങളെ ഒരുപോലെ കാണേണ്ട മതേതര ബാധ്യത നിറവേറ്റുന്ന കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ എത്ര വലിയ പരാജയമാണെന്ന്, ഇത്തരം വിഷയങ്ങളിൽ എത്ര വലിയ വിവേചനമാണ്, ഇരട്ടത്താപ്പാണ് സർക്കാർ പുലർത്തുന്നത് എന്നത് നമ്മളെ വീണ്ടും ബോധ്യപ്പെടുത്തുന്ന തെളിയിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെ വഖഫ് ബോർഡ് വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ ഇതുവരെയായിട്ട് ഒരു പരസ്യ പ്രതിഷേധം ആരംഭിച്ചിട്ട് പോലുമില്ല. ഈ ആഴ്ച പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം ആരംഭിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നതേയുള്ളൂ. അങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോഴേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭയചകിതനാവുകയാണ്, അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ആ ചർച്ചയിൽ ഇങ്ങനെയൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടേ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആലോചനയില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നടപ്പാക്കുന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഹിന്ദു സംഘടനകൾ ശബരിമല വിഷയത്തിൽ വലിയൊരു സമരം നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ എന്തായിരുന്നു ഇതേ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട്? അന്നത്തെ അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ വേറെയായിരുന്നില്ലേ? അന്നത്തെ എന്തൊരു ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് ആ സമരത്തെ നേരിട്ടിരുന്നത്? ഹിന്ദു സംഘടനകളുടെ, തന്ത്രിയെയും പന്തളം കൊട്ടാരത്തെയും വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള സംഘടനകളെയും പ്രതിപക്ഷത്തെയൊക്കെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു സമവായത്തിനുള്ള ശ്രമം പോലും സർക്കാർ നടത്തിയിട്ടില്ല. വിധി നടപ്പാക്കാൻ ന്യായമായിട്ടുള്ളൊരു സമയം പോലും ആവശ്യപ്പെട്ടിട്ടില്ല. അതേസമയം എന്ത് വില കൊടുത്തും അടിയന്തരമായി തന്നെ ഈ വിധി ഞങ്ങൾ നടപ്പാക്കുമെന്നും, നിങ്ങൾ എത്ര വലിയ സമരം നടത്തിയാലും നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കില്ലെന്നും, അതിന്റെ ദോഷം നിങ്ങൾ സഹിക്കേണ്ടി വരും, അതിന്റെ തിരിച്ചടി നിങ്ങൾ നേരിടേണ്ടി വരും, നിങ്ങൾ നഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിധി നടപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മൈക്ക് കെട്ടി പ്രസംഗിക്കുകയും ഓരോ പ്രസംഗത്തിലും ഹിന്ദു സംഘടനകളെ കൂടുതൽ കൂടുതൽ ആക്ഷേപിക്കുകയും സമരം നടത്തുന്നവരെ മുഴുവൻ ഭർത്സിക്കുകയും അടിയന്തരമായി തന്നെ വിധി നടപ്പാക്കുമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമരമായി മാറിയതാണ് ശബരിമല സമരം. ഏതാണ്ട് 6 മാസത്തോളം നീണ്ടു നിന്നിട്ടുള്ള അമ്മമാര്, സ്ത്രീകള്, കുട്ടികള്, അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദുക്കളും ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്യുകയും ആയിരക്കണക്കിന് ആളുകൾ കേസിൽ പെടുകയും കേരളത്തിലെ ഉടനീളം ഓരോ മുക്കിലും മൂലയിലും നാമജപ ഘോഷയാത്രകളും വിശ്വാസി സംഗമങ്ങളും ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വിധി നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ തടയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിട്ടുള്ള ഒരു വലിയ സമരമാണ്. ആ സമരത്തോട് പുലർത്തിയിട്ടുള്ള സമീപനം എന്താണ്? ഉണ്ടായേക്കാമെന്ന് പറഞ്ഞൊരു സമരത്തോട് പുലർത്തിയിട്ടുള്ള സമീപനം എന്താണ്? അപ്പൊ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്നുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ നിങ്ങളൊരു സംഘടിത മതസമൂഹമായി മാറിയാലേ, ഒരു രാഷ്ട്രീയ വിലപേശൽ ശക്തിയുള്ള സമൂഹമായി മാറിയാലേ നിങ്ങൾക്ക് സർക്കാരിനെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും സാധിക്കുന്ന നിലയിലെത്തിയാൽ മാത്രമേ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം കൂടിയാണ് ഈ ഒരു ഇന്നലത്തെ ചർച്ചയിൽ ഈ പറയുന്ന പി എസ് സിക്ക് വഖഫ് ബോർഡിന്റെ നിയമനങ്ങൾ നൽകാനുള്ള തീരുമാനം മരവിപ്പിച്ച സംഭവം നൽകുന്ന സന്ദേശം അതാണ്. അത് ആ ചുവരെഴുത്ത് വളരെ വ്യക്തമാണ്. അത് കേരളത്തിലെ ഹിന്ദു സമൂഹം കാണണം, അതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കണം, ഭാവിയിലെങ്കിലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർ ആ നിലയിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. കാരണം ഇതേ സമയം ദേവസ്വം ബോർഡ് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട്. ഇവിടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള കടപ്പറമ്പത്ത് കാവ് എന്ന ക്ഷേത്രം വിശ്വാസികളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിനെതിരെ ഒരാഴ്ചയായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു സമുദായത്തിന് ശ്രമിക്കുന്നത് ില്ല എന്ന് മാത്രമല്ല, കോടതി വിധി വരുന്നവരെ കാത്തേക്കാനുള്ള സാമാന്യ മര്യാദയ്ക്ക് പോലും സർക്കാർ തയ്യാറല്ല. അതേസമയം മുസ്ലിം വോട്ട് ബാങ്കിന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തുന്നു, ചർച്ചയിൽ അവർക്ക് വേണ്ട എല്ലാ ഉറപ്പുകളും മുഖ്യമന്ത്രി അങ്ങോട്ട് തന്നെ കൊടുക്കുന്നു.
സർക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്നു. ഇത് വളരെ കൃത്യമായി ഇതിലെ ഇരട്ടത്താപ്പ്, ഇതിലെ വിവേചനം, നമ്മുടെ ഈ സർവധർമ്മ സമഭാവം എന്നൊക്കെ പറയുന്ന മതേതരത്തിന്റെ സങ്കല്പം എത്രത്തോളം വ്യാജമാണ്, എത്ര സുന്ദരമായ നുണയാണ്, അത് എത്രമേൽ പരിഹാസ്യമായി മാറിയിരിക്കുന്നു എന്ന് നമ്മളെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കൃത്യമായൊരു താരതമ്യമുണ്ട് ഈ വിഷയവും ശബരിമല വിഷയവും തമ്മിൽ. അത് കണ്ണുള്ള ആർക്കും കാണാവുന്നതാണ് എന്നാണ് എന്റെ അഭിപ്രായം.